ആദ്യമായി നമ്മൾ ദണ്ഡാസനം പോലെ തന്നെ കാൽ നിവർത്തി തറയിൽ ഇരിക്കുക ശേഷം ശവാസനത്തിൽ കിടക്കുന്നതുപോലെ നേരെ കൈകളുടെ രണ്ട് മുട്ടുകളും സൈഡിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നേരെ ശവാസനത്തിൽ കിടക്കുന്ന പോലെ ശവാസനത്തിൽ വരിക ശവാസനത്തിൽ വന്നതിന് ശേഷം സർവാംഗാസനമാണ് ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ശവാസനത്തിൽ വന്നതിന് ശേഷം നമ്മൾ കൈകളും കാലുകളും എങ്ങനെയാണ് അതിന്റെ സ്ഥിതി ഫ്രീ ആയി അങ്ങ് വിടുക ഫ്രീ ആയി വിട്ടതിന് ശേഷം 1 2 3 എന്ന കണക്കിൽ 3 പ്രാവശ്യം സാധാരണ രീതിയിലുള്ള ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുകയും ആ ശ്വാസത്തെ സാധാരണ വിടുന്നതുപോലെ പുറത്തേക്ക് വിടുകയും 3 പ്രാവശ്യം ചെയ്യുക ഈ 3 പ്രാവശ്യം ശ്വാസോച്ഛാസം ചെയ്ത ശേഷം കാലുകൾ പാദങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക ഇടത് കാൽ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ആ ശ്വാസം എടുക്കുന്നതിനോടൊപ്പം കാൽ നേരെ ഉയർത്തുക കൈ രണ്ടും തറയിൽ തന്നെ ഇരിക്കണം ഇപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുകയാണ് ഇപ്പൊ പൂർണ്ണമായിട്ടും ഞാൻ ശ്വാസം എടുത്തു കഴിഞ്ഞു ശ്വാസം ഇനിയും ഈ എടുത്ത ശ്വാസത്തെ വിട്ടുകൊണ്ട് കാൽ താഴുകയാണ് ശ്വാസം വിട്ടുകൊണ്ട് കാൽപാദം താഴെ ചെന്ന് മുട്ടുമ്പോഴേക്കും ഞാൻ എടുത്ത ശ്വാസം വിട്ടിരിക്കും തീർന്നു വീണ്ടും അടുത്ത കാൽ അതേ പ്രകാരം തന്നെ ശ്വാസം എടുക്കുന്നതനുസരിച്ച് നേരെ കൊണ്ടുവന്ന് പാരലായി നേരെ ലെവലിൽ വെക്കുക ഇനി ആ ശ്വാസത്തെ വിട്ടുകൊണ്ട് കാലുകൾ താക്കുക ഇനിയും നമ്മൾ സർവാംഗാസനം ആദ്യമായി ചെയ്യുന്നവർ ചെയ്യേണ്ടത് ഈ കൈകൾ രണ്ടും തറയിൽ പ്രസ് ചെയ്തുകൊണ്ട് കാലുകളെ മുട്ട് ഇങ്ങനെ കൊണ്ടുവരിക ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കാലുകൾ ഇത്ര ഈ ലെവലിൽ വെക്കുന്നു ശേഷം ഈ കാലുകളെ കൈയുടെ സപ്പോർട്ട് രണ്ട് കൈകളും ഇവിടെ കൊടുത്തുകൊണ്ട് സപ്പോർട്ടായി മുതുകിന് സപ്പോർട്ടായി കൊടുത്തുകൊണ്ട് ഇതിൽ ഈ സ്ഥിതിയിൽ നിൽക്കുക ഇത് രണ്ടാമത്തെ സ്ഥിതിയാണ് ഈ സ്ഥിതിയിൽ കുറെ ദിവസങ്ങൾ ഈ സ്ഥിതിയിൽ നിന്ന് ശേഷം സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം കുറഞ്ഞത് ഒരു 15 സെക്കൻഡ് എങ്കിലും ഇങ്ങനെ നിൽക്കണം നമ്മൾ എത്ര സമയം നിൽക്കുന്നു അതനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്യുക വിടുക ചെയ്യുക വിടുക ശേഷം നമ്മൾ കൈയുടെ സഹായത്തോടെ കൂടി തന്നെ പതിയെ താഴേക്ക് വരുന്നു കാലുകൾ നിവർത്തി വെക്കുന്നു ഇത് ആദ്യമായി ചെയ്യുന്നത് സർവാംഗാസനം ചെയ്തിട്ടില്ലാത്തവർ മറ്റ് ആസനങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ് ശേഷം വീണ്ടും നമ്മൾ രണ്ട് കാലുകളും ഒരേപോലെ നമ്മൾ ഉയർത്തുന്നു ഇപ്പോൾ ശ്വാസം നിയന്ത്രണമല്ല ഇനിയും ശ്വാസ നിയന്ത്രണമാണ് നമ്മൾ ശ്വാസം എടുക്കുന്നു അതിനോടൊപ്പം നമ്മൾ ഈ രണ്ട് കൈകളെയും താഴെ പ്രസ് ചെയ്തുകൊണ്ട് നടുഭാഗത്തെ ഉയർത്തുന്നു ഇനിയും കൈകൾ കൊണ്ട് നടുവിന് സപ്പോർട്ട് കൊടുക്കുന്നു മുതുക് ഭാഗത്തെ രണ്ട് കൈകളും ഇപ്രകാരം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ കാലിനെ നേരെ മുകളിലേക്ക് ഉയർത്തുകയാണ് അതിനോടൊപ്പം നമ്മളുടെ മുതുക് ഭാഗം നേരെ കൊണ്ടുവന്ന് നമ്മളുടെ താടി ഇപ്പോൾ നമ്മളുടെ നെഞ്ചിന്റെ കുഴി ഭാഗത്ത് ടച്ച് ചെയ്ത് നിൽക്കുകയാണ് നമ്മളുടെ നോട്ടം ദൃഷ്ടി കാലിന്റെ രണ്ട് പെരുവിരലിലേക്കും നോക്കിക്കൊണ്ട് ഈ ശരീരത്തെ പാദം മുതൽ കഴുത്ത് വരെ ഒരേ ലെവലിൽ സ്ട്രെയിറ്റിലാക്കുക ഇനി സാധാരണ രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം ഇങ്ങനെ നിന്നുകൊണ്ട് കുറഞ്ഞതൊരു 15 സെക്കൻഡെങ്കിലും നിൽക്കണം ശേഷം 1 മിനിറ്റ് 2 മിനിറ്റ് അവരവരുടെ പ്രജ്ഞയ്ക്കനുസരിച്ച് നിൽക്കാവുന്നതാണ് ഇതാണ് സർവാംഗാസനം ഈ സ്ഥിതിയിൽ നിന്നതിനു ശേഷം തിരികെ വരുന്നത് കാലുകളെ മടക്കുക, മുട്ടുകളെ മുമ്പോട്ട് മടക്കുക, കൈയുടെ സഹായത്തോടെ കൂടി പുറകു ഭാഗത്തെ സാവധാനത്തിൽ ബാക്കിലേക്ക് കൊണ്ടുവരിക, കൈകൾ താഴെ വെക്കുന്നു, കാലുകൾ നിവർത്തുന്നു. ഇനിയും നമ്മൾ നാളുകൾക്ക് ശേഷം പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ സർവാംഗാസനം ചെയ്യുന്നത് തറയിൽ ശവാസനം പോലെ കിടക്കുന്നു, കാലുകൾ ഉയർത്തുന്നു, നേരെ നമ്മൾ ആസനത്തിലേക്ക് വരുന്നു. ഇതാണ് സർവാംഗാസന സ്ഥിതി. ഇത് സ്ഥിരമായി ചെയ്യുന്ന ആളുകൾ മാത്രം ഇപ്രകാരം ചെയ്യാവുള്ളൂ. ഇല്ലാത്തവർ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ആഫ്റ്റർ, പോർണസ്തലി ഫോർത്ത് ഇതായിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ വരെ ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ്ങിൽ ഇത്ര തന്നെ. അതേപോലെ തന്നെ ആസനത്തിന് ശേഷം തുടക്കക്കാർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ മൂന്ന് രീതി ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ ആദ്യമായി ചെയ്യുന്നവർ ഒരിക്കലും സർവാംഗാസനത്തെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരാൻ നോക്കരുത്. നോക്കിയാൽ അതവർക്ക് ആപത്തായിരിക്കും. കാരണം ഇപ്പോൾ ശ്രദ്ധിക്കുക, കാലിന്റെ പെരുവിരൽ മുതൽ താഴെ വരയ്ക്കും ഉള്ള ഇത്രയും ഒരു 70 കിലോ 60 കിലോ വെയിറ്റ് ഉള്ള വ്യക്തിയാണ് ഞാനെങ്കിൽ എന്റെ ശരീരത്തിന്റെ മുഴുവനും ഭാരം എന്റെ കഴുത്തിലാണ് ഇരിക്കുന്നത്. ഒരു ഞൊടിയിടയിൽ ഒന്ന് തെറ്റിയാൽ പിടലിയോടിയും ഒഴുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ രക്തസംക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ മറ്റുള്ള അവയവങ്ങൾക്കും സാരമായ തകരാറുണ്ടാകുവാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് സർവാംഗാസനം വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സാവധാനവും മാത്രം ചെയ്യാൻ ശ്രമിക്കുക. സാവധാനമായിരിക്കണം എല്ലാം ചെയ്യേണ്ടത്. ഇപ്രകാരം വളരെ സാവധാനം മാത്രം ചെയ്യുക. ശേഷം വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് ഇടതുകൈ തറയിൽ കൊടുത്ത് നമ്മൾ നുകരുന്നു, എണീക്കുന്നു, ആസനം പൂർണ്ണമാകുന്നു. ആസനങ്ങൾ എപ്പോഴും സർവാംഗാസനം, പിന്നെ ആസനങ്ങളുടെ രാജാവായ ശീർഷാസനം ഒടുവിൽ വരുന്നുണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാരണമാണ്. കാരണം ഇത്രയും ശരീരത്തിന്റെ ഭാരം ഈ തലയിലേക്കാണ് വരുന്നത്. ഈ കഴുത്തിനെ ബലവത്താക്കുന്ന, ആ കഴുത്തിന് അത്രത്തോളം, അതുപോലെ തോളുകൾ മാത്രമല്ല നമ്മൾ നിൽക്കുന്നത്, കഴുത്ത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യണം. ഈ ആസനത്തിന്റെ ഗുണങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കണം, ചെയ്യേണ്ട രീതിയും. അപ്പോൾ അടുത്തൊരാസനമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകണ്ട. ഓക്കെ.